നമ്മള് മാളൂട്ടി എത്തിയിട്ടുണ്ട്. മാളൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാളൂട്ടി ഇന്ന് കുറെ സീക്രട്ട് ഒക്കെ ആയിട്ടാ വന്നിട്ടില്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആരൊക്കെയാണ്, എന്തൊക്കെ സീക്രട്സ് ആണ് റിവീൽ ചെയ്യാൻ പോണേ എന്നൊക്കെ നോക്കാം. ലക്ഷ്മി ചേച്ചി വിചാരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടുന്നുണ്ട്. തെറ്റിദ്ധാരണ മാറ്റണം. അങ്ങനെയല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞാൽ അറിയില്ല. ഞാന് ആർഡിയക്സിത്തെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഞാൻ ആദ്യം വന്നപ്പോഴും ആർഡിയക്സിത്തെ ഒരു പാട്ട് തന്നെയാണ് പാടിയത്. സംസാരിക്കാൻ പറ്റണേ. അതെനിക്ക് പണ്ടേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ആർഡിഎക്സിലെ പാട്ട് ഞങ്ങള് പാടാൻ പോവാ. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ? ഞങ്ങള് കൊറേ വട്ടം കണ്ടിരുന്നു ആർഡിഎക്സ്. ശരിക്കും കൊറേ വട്ടം. എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു. ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാന്ന് വെച്ചാൽ ഞാൻ ആർഡിഎക്സേ പറയുള്ളൂ. ലാലേട്ടന്റെ പടത്തിൽ ചോദിച്ചാല് പുലിമുരുകനും ബ്രോഡാഡി പിന്നെ ലാലേട്ടന്റെ പടം കൊറേ വലിയ ഇഷ്ടം. ലാലേട്ടനെ കാണിച്ചേ, കാണട്ടെ. ഈ കുഞ്ഞു ലാലേട്ടനെ സമ്മതിക്കണം അല്ലേ. ഇനി പോകുമ്പോ ദിനേശ് ഒന്നും കൂടെ പറയോ. പോകുമ്പോ പറയാം. ലാലേട്ടന്റെ കൂടെ ഉണ്ടല്ലോ. എന്ന് വെച്ചാല് പരിപാടി തീരുമ്പോ ലാസ്റ്റ്, ഇതേ സ്വന്തം സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ കുട്ടിയാണ്, എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ കുട്ടി ലാലേട്ടനെ കാണാനായിട്ട് പ്രേക്ഷകരോട് പറയണത്, നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കാണണം, ക്ലൈമാക്സിലായിരിക്കും. പോ മോനെ ദിനേശ എന്ന് പറയാൻ പോണത് ഞാനല്ല, നമ്മുടെ മാളൂട്ടി. ശരി, അപ്പളേ ആർഡിഎക്സിലെ പാട്ട് ഇപ്പോഴാണോ പാടണേ പിന്നെയാണോ പാടണേ? ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ, അവരെ നിർത്തി കൊതിപ്പിച്ച് പാടിപ്പിക്കാം. അഹങ്കാരം പാടില്ല കേട്ടോ. ആർക്കാ? ഒന്നുള്ളവന് അല്ല, ഒന്ന് ഒന്നി കൂടുതലുള്ളവനെ ഇല്ലാത്തവന് കൊടുക്കണം. അല്ലല്ല, ഞാനത് നോക്കണം. ഞാൻ ആ ചെവിയുടെ കാര്യം തന്നെ പറഞ്ഞത്. എന്തോരം കമല നോക്കിയത്, ഇത് ഒരെണ്ണം പാവപ്പെട്ട പിള്ളേർ കൊടുക്കാൻ പള്ളത്. എന്റെ ചെവിയിലുണ്ട്, ചേട്ടന്റെ ചെവിയിലുണ്ട്. എന്റെ ചെവിയിലെ കമ്മലാണെങ്കിൽ ചേട്ടന്റെ ചെവിയിൽ ഇന്ത്യറുണ്ട്. സുമക്ക് ഒരു പരാതിയുണ്ട്. എന്താ സുമ്മേ? എൻട്രിയില് ഡാൻസ് കളിച്ചപ്പോൾ ക്ലാസ് വെച്ചില്ലെന്ന്, ഒന്നും കൂടെ എടുക്കാൻ പറ്റുന്നു. ക്ലാസ് വെച്ചില്ല? കൂളിംഗ് ക്ലാസ്. എത്രാം ക്ലാസ്സാ? എത്രാം ക്ലാസ്സാക്ക ചോദിക്കല്ലേ, അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ട് വന്ന് നിങ്ങളോട് വരുമ്പോഴത്തെ ഒരു സമയം എടുക്കും. നമ്മള് തമ്മിലൊരു സീക്രട്ട് പറയട്ടെ, ഇവിടുത്തെ ആർക്കും ലാലേട്ടൻ ചെയ്യാൻ അറിയില്ല. നമുക്ക് ഇനി വരാൻ പോണ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കാം ലാലിട്ടനെ ചെയ്യാൻ അറിയോന്ന്. ഗസ്റ്റിനും അറിയില്ല എന്ന് പറഞ്ഞാലോ ചോദിക്കാം നമുക്ക്.